നമസ്കാരം. ഇന്ന് സംസ്ഥാനത്ത് 13,644 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതേസമയം 4,305 പേർ രോഗമുക്തി നേടുകയും ചെയ്തു. ആകെ രോഗമുക്തി നേടിയവർ 144,791 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 87,275 സാമ്പിളുകൾ പരിശോധിച്ചിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് 15.63%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ ആകെ മരണം സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് 4,950 ആണ്. അതേസമയം ഇന്നത്തെ കോവിഡ് രോഗികളുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ളത്. 2,022 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ കോവിഡ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം എറണാകുളത്ത് 1,781 പേർക്ക്, മലപ്പുറം 1,661, തൃശൂർ 1,388, കണ്ണൂർ 1,175, തിരുവനന്തപുരം 981, കോട്ടയം 973, ആലപ്പുഴ 704, കാസർഗോഡ് 676, പാലക്കാട് 581, ഇടുക്കി 496, കൊല്ലം 455, പത്തനംതിട്ട 390, വയനാട് 388 എന്നിങ്ങനെയാണ് കോവിഡ് രോഗികളുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. അതേസമയം കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളി ശനി ദിവസങ്ങളിലായി ആകെ 3,971 സാമ്പിളുകളാണ് ശേഖരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 87,275 സാമ്പിളുകൾ പരിശോധിച്ചു. ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ വരുന്നതുമാണ്. അതേസമയം യു കെയിൽ നിന്നും വന്ന 3 പേർക്ക് കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചു. അടുത്തിടെ യു കെ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്നും വന്ന 116 പേർക്കാണ് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇവരിൽ 112 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന കോവിഡ് വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 21 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 4,950 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 230 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നും വന്നവരാണ്. 12,550 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. 12,550 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഇന്ന് രോഗം ബാധിച്ചിരിക്കുന്നത്. 826 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. കോഴിക്കോട് 1,996, എറണാകുളം 1,751, മലപ്പുറം 1,615, തൃശൂർ 1,361, കണ്ണൂർ 990, തിരുവനന്തപുരം 768, കോട്ടയം 898, ആലപ്പുഴ 696, കാസർഗോഡ് 620, പാലക്കാട് 226, ഇടുക്കി 457, കൊല്ലം 451, പത്തനംതിട്ട 342, വയനാട് 379 എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. അതേസമയം 38 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. കണ്ണൂർ 16, കാസർഗോഡ് 6, തിരുവനന്തപുരം 5, തൃശൂർ 4, കൊല്ലം, കോഴിക്കോട് എന്നീ ജില്ലകളിലെ 2 പേർക്ക് വീതം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിലെ ഓരോ ആരോഗ്യ പ്രവർത്തകർക്കുമാണ് ഇന്ന് രോഗം ബാധിച്ചിരിക്കുന്നത്. രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന 4,305 പേരുടെ പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവ് ആവുകയും ചെയ്തു. തിരുവനന്തപുരം 497, കൊല്ലം 438, പത്തനംതിട്ട 87, ആലപ്പുഴ 380, കോട്ടയം 272, ഇടുക്കി 53, എറണാകുളം 350, തൃശൂർ 502, പാലക്കാട് 165, മലപ്പുറം 169, കോഴിക്കോട് 481, വയനാട് 75, കണ്ണൂർ 658, കാസർഗോഡ് 178 എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്കുകൾ. അതേസമയം സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 248,541 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇവരിൽ 247,158 പേർ വീട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലും 12,281 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. 2,506 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് 9 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാനത്ത് ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം എന്ന് പറയുന്നത് 468 ആണ്.